നമ്മള് ക്യാമറ എപ്പോഴും ക്യാമറയുടെ ഈ ഒരു പോർഷൻ എപ്പോഴും ക്ലോസ് ചെയ്ത് വേണം വെക്കാൻ. ഉപയോഗിച്ച ശേഷം അതിനായിട്ട് ഈ ഒരു ക്യാപ്പ് ഇങ്ങനെ ഇതിന്റെ അകത്തോട്ട് ഒരു പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് എടുത്ത് മാറ്റിയിട്ട് വേണം ക്യാമറ ഉപയോഗിച്ച് തുടങ്ങാൻ. നമുക്ക് ക്യാമറയിലെ ബാറ്ററി ഇടാനും പിന്നെ മെമ്മറി കാർഡും എങ്ങനെ ഇടുകയും എടുക്കുകയും ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ താഴോട്ട് ഒരു പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് ഉയർത്തി കൊടുക്കുമ്പോൾ ഇത് നീക്കി നമുക്ക് ബാറ്ററി മാറ്റാം. ഇവിടെ മെമ്മറി കാർഡുണ്ട്, അത് ഒരു പ്രസ് ചെയ്തിട്ട് മെമ്മറി കാർഡിൽ ഒരു പ്രസ് കൊടുത്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് വരും. എന്നിട്ട് ഇതെടുക്കാം. മെമ്മറി കാർഡാണിത് ക്യാമറയുടെ. ഈ മഞ്ഞ നിറത്തിലുള്ള ഈ ഭാഗവും ഈ ക്യാമറയുടെ അകത്തും ഈ മെമ്മറി കാർഡ് വയ്ക്കുന്നതിൻ്റെ അകത്തും ഇതുപോലെ ഈ മഞ്ഞ നിറത്തിലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഒരുമിച്ചാണ് ഇത് വരേണ്ടത്. ഈ മഞ്ഞ നിറത്തിലുള്ള ഈ ഭാഗവും ഈ ക്യാമറയുടെ അകത്തും ഈ മെമ്മറി കാർഡ് വയ്ക്കുന്നതിൻ്റെ അകത്തും ഇതുപോലെ ഈ മഞ്ഞ നിറത്തിലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഒരുമിച്ചാണ് ഇത് വരേണ്ടത്. ഒരു പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വെക്കുമ്പോൾ അതിരിക്കും. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ക്യാമറയ്ക്ക് ക്ലിയർ ഇല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് അതിനനുസരിച്ച് വയ്ക്കാൻ പറ്റും. അതുപോലെ സൂം ചെയ്യണമെങ്കിലും എത്ര സൂം ചെയ്യണം അതിനനുസരിച്ച് ഇവിടെയും അതുപോലെ ചെയ്താൽ മതി, റൊട്ടേറ്റ് ചെയ്താൽ മതി. പിന്നെ 30 സെക്കൻഡ് കഴിയുമ്പോൾ ക്യാമറ തനിയെ ഓഫാവും. അപ്പം ഒരിക്കൽ കൂടി ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയ്ക്ക് പിക്ചറിന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ സാച്ചുറേഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൻ്റെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോട്ടോയ്ക്ക് വേറെ മോഡ്, വീഡിയോയ്ക്ക് ഓരോ മോഡ്. അങ്ങനെയാണുമ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് ഇവിടെ മാനുവൽ മോഡിലാണ് M ആണ് വെച്ചിരിക്കുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ലാസ്റ്റ് വീഡിയോയുടെ ഒരു സിമ്പലുണ്ട്, അതിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ബ്രൈറ്റ്നെസ്, നമുക്കിവിടെ ലൈറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ബ്രൈറ്റ്നെസ് ഇവിടെ കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും പറ്റും. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ മാനുവലിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോട്ടോ ക്ലിക്കായി കിട്ടുന്നത്. ഇനി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിനനുസരിച്ച് മോഡ് സെറ്റ് ചെയ്യണം. വീഡിയോയുടെ ഈ മോഡ് വെച്ച ശേഷം നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടാം. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് അതിനനുസരിച്ച് ബ്രൈറ്റ്നെസ് കൂട്ടാം. ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നെസ് ഇപ്പോൾ ഉണ്ട്. അടുത്തിനി വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡായി എന്ന് കാണിക്കുന്നത് ഇവിടുത്തെ ഈ റെഡ് സിംബലും അതുപോലെ ഈ സൈഡിൽ റെഡ് ലൈറ്റും ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് റെക്കോർഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സ്റ്റോപ്പ് ചെയ്യണോ, വീഡിയോ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ബട്ടണിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്. നമ്മളിപ്പോൾ മാനുവൽ മോഡിലിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഒരെണ്ണം എടുക്കുകയാണ്. ഇവിടെ ലോങ് പ്രസ് കൊടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ കിട്ടും. ഇനി നമുക്ക് ആ എടുത്ത ഫോട്ടോ കാണാനായിട്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇനി ഡിലീറ്റ് ചെയ്യാൻ ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാൻസൽ, ഇറേസ് എന്ന് രണ്ട് ഓപ്ഷൻ വരും. അതിൽ ഇറേസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറേസ് ചെയ്യാൻ സെറ്റ് കൊടുത്താൽ മതി ഈ ബട്ടൺ. അപ്പോൾ അത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാമറ ട്രൈപോഡിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് പരിചയപ്പെടുത്താം. അതിനായിട്ട് നമ്മൾ ഇവിടെ ആദ്യം ഇതിനനുസരിച്ച് ലെവലിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഈ കപ്പിനെ
ഇങ്ങനെ പുറത്തോട്ട് ആക്കുക. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് സ്റ്റാൻഡ് കുറച്ചും കൂടി വേദിയിൽ ഇങ്ങനെ ആകും. എന്നിട്ട് ഈ ക്ലിപ്പ് തന്നെ മറ്റ് സ്റ്റാൻഡുകളിലും മറ്റും ചെയ്യാം. താഴ്ത്തുകയും അതിനെ ക്ലോസ് ചെയ്യണം. എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാൻ ഓർക്കണം, അല്ലെങ്കിൽ അത് നമ്മള് സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഇനി നമുക്ക് പൊസിഷൻ അനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കാം. സ്റ്റാൻഡിന്റെ താഴത്തെ ക്ലിപ്പ് കൂടി ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ഹൈറ്റ് കൂടുതലായിട്ട് കിട്ടും. നമുക്ക് തറയിൽ വെക്കാൻ അനുസരിച്ച് ഹൈറ്റ് കിട്ടും. എന്നിട്ടിത് ക്ലോസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഹൈറ്റിനനുസരിച്ചല്ല ഇരിക്കുന്നെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് കറക്കി നമ്മുടെ ലെവലിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇത്രയും ഹൈറ്റ് മതി. എന്നിട്ട് ഇനി ഇവിടെ ഈ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കണത് ഇവിടെ ലൂസ് ചെയ്യുമ്പോഴാണ്. ടൈറ്റ് ആയാൽ നമുക്കത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ ലൂസ് ചെയ്ത് ഈ നോബ് ലൂസ് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി ഇവിടെയും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യാം. ഇനി ക്യാമറ വെക്കണ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ ഈ ഒരു നോബ് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ ഈ ഒരു ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതിന് ഈ ഒരു സ്ക്രൂ ഇതിൻ്റെ അകത്ത് തന്നെ ഈ പോർഷൻ്റെ അകത്തോട്ട് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് കറക്കി കൊടുക്കാം. ഇനി നമ്മളിവിടെ കറക്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വയ്ക്കുമ്പോൾ ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ അടിഭാഗത്തെ ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ താഴ്ത്തി ഇറക്കിയിട്ട് താഴ്ത്തി ഫ്രണ്ടിലോട്ട് നീക്കിയ ശേഷം വേണം കറക്റ്റായിട്ട് വയ്ക്കാൻ. ഇപ്പോൾ ഇത് ഇരുന്നിട്ടുണ്ട്. ഇനി ഈ ലോക്ക് ഇടാം. ക്യാമറ ഇപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് പൊസിഷൻ നോക്കി റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഒരുപാട് ലൂസ് ചെയ്യാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ചെയ്യാനും പാടില്ല. ഇവിടെ ലൂസ് ആയി കഴിഞ്ഞാൽ ക്യാമറ ചിലപ്പോൾ ഇങ്ങനെ ആക്കുന്ന അനുസരിച്ച് ചിലപ്പോൾ ക്യാമറ താഴെയാൻ സാധ്യതയുണ്ട്. ക്യാമറ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ ഇങ്ങനെ ക്യാമറയിൽ വിരിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല. എപ്പോഴും നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൈ രണ്ടും ഇങ്ങനെ വെച്ചുകൊണ്ടായിരിക്കണം. വീഡിയോ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ നമ്മുടെ കൈ അനങ്ങുന്ന അനുസരിച്ച് ഷേക്കായി ഫോട്ടോയ്ക്കൊന്നും ക്ലാരിറ്റിയോ ക്ലിയറോ ഒന്നും കിട്ടും. ഇന്ന് നമ്മൾ ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് വെച്ച രീതിക്ക് തന്നെയാണ്. ഈ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ക്യാമറ എടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നേരത്തെ താഴ്ത്തിയത് കൊണ്ട് നമ്മളിനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് തിരിച്ചു വയ്ക്കണം. അതിനായിട്ട് നേരത്തെ പോലെ ഈ നോബോ ഈ ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലോട്ട് കയറ്റി ക്ലിപ്പ് ക്ലോസ് ചെയ്യണം. ഇനി അടുത്ത് ഇവിടുത്തെ ഈ ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗം കൂടി കയറ്റി രണ്ട് ക്ലിപ്പും ക്ലോസ് ചെയ്ത് വെക്കണം. അതുപോലെ ബാക്കിയുള്ള സൈഡ്. ഇനി നമുക്ക് നേരത്തെ പോലെ ഇവിടെ എപ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ടാക്കി വേണം ക്ലോസ് ചെയ്യാൻ, അല്ലാതെ ക്ലോസ് ആവത്തില്ല. പിന്നെ നമ്മൾ നേരത്തെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തതിനെ താഴ്ത്തി വെക്കാം. ഇനി ഇനി നമ്മൾ ഇത് ഈ നമ്മൾ കൈ നേരത്തെ പിടിച്ച് കാണിച്ചു തന്നത് താഴോട്ടാക്കിയിട്ട് വേണം ഫുള്ള് ക്ലോസ് ചെയ്യാൻ.